ോട്ടെ നീ വന്നേ ഒന്ന് അകത്തോട്ട് വാടി വന്നവനെ എനിക്കെന്തോ തങ്കപ്പെട്ടിനെ ഓർത്ത് പാവം തോന്നാ തോന്നണം പാവ പട്ടായി പോയില്ലേ എന്റെ മൂക്ക് എന്താ എന്താ തങ്കപ്പന്റെ വീട്ടിൽ ബഹളം എന്താ തങ്കപ്പ ഇത് ശങ്കരേട്ട തങ്കപ്പ ശങ്കരേട്ട കേറിപ്പോടെ മക്കളെ കൊണ്ടകത്ത് പോട്ടടാ വാ കടയിലേക്ക് പോ ഇത്തവണ സാറ് പറഞ്ഞ പോലെ അരമനെ പോയിട്ട് ഞാൻ പള്ളിയിലോട്ട് പോവും ബിഷപ്പിന്റെ സഹായത്തോടെ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും അയ്യോ സാർ ഇപ്പൊ തന്നെ ഇരിക്കട്ടോ ഒരു വഴിക്ക് പോകുന്നതല്ലേ ചെല്ല് ടോമി എങ്ങോട്ടെ ബാഗ് കേട്ട് നാട്ടിലേക്കാ അവിടെ അരുവിത്തറ പള്ളിയിൽ പെരുന്നാളാ എന്റെ അമ്മയും പെങ്ങളെ അന്വേഷിച്ചുള്ള നാലാമത്തെ യാത്രയായത് ഓ അപ്പൊ യാത്ര അയക്കാൻ വന്നാണല്ലേ ചുമ്മാതല്ല പതിവില്ലാണ്ടി നേരത്ത് താളും എനിക്ക് കൂട്ടുപോകുന്നത് ഇത്തവണ എന്തായാലും അവരെ കണ്ടെത്തും ശരി വരട്ടെ രാധ എന്താ ഈ വഴിക്കൊക്കെ ഇന്ന് തിരുവാതിരയല്ലേ ഔപചാരികമായി ക്ഷണിക്കാൻ വന്നതാ അതിനെ ഞാൻ ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ച് പറയാറുന്നില്ലേ അപ്പൊ അത് ഔപചാരികമാവില്ലല്ലോ ഇന്ന് സന്ധ്യ കഴിഞ്ഞിട്ട് ചേപ്പോട്ടർ മുറ്റത്ത് എന്താ നടക്കണെന്ന് അറിയാമോ ഇല്ല അറിയില്ല എന്താ പ്രശ്നമല്ല ഈ ശിവേട്ടന്റെ ഒരു വർത്തമാനം നറുമാങ്കല്യത്തിനും ദീർഘ സുമംഗലി ഭാഗ്യത്തിനും വേണ്ടി നോമ്പ് നോക്കുന്ന പെൺകുട്ടികളുടെ തിരുവാതിര കളി അപ്പൊ അതിന്റെ മുൻനിരയിൽ തന്നെ രാധയും ഉണ്ടാവുമല്ലോ ഞങ്ങളുടെ വിത്തും നെല്ലും വളവും എടുത്തു മാറ്റി ആപിസി സ്ഥലം ഉണ്ടാക്കിയത് ഇതിനായിരുന്നല്ലേ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് നിങ്ങളുടെ ഈ നാട് നന്നാക്കലേ ഈ നാട്ടുകാരെ ഒക്കെ ഒന്ന് അറിയിക്കണം ഇവിടെ ഇരിക്കും രണ്ടാൾ ഏയ് ഒന്നുമില്ല കുട്ടി വിഷമിക്കണ്ട കഥ തുറക്കാനാ പറഞ്ഞത് എന്റെ തോമാച്ച കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞുതരാ എന്താ കള്ളന്മാര് വല്ലതും കേറിയിട്ടുണ്ടോ അകത്ത് അതെ കള്ളം തന്നെ കാലം കൊറേ ഈ കള തുടങ്ങിയിട്ട് ഇതെങ്ങനെയാണ് കള്ളത്തിലാവുന്നത് രണ്ടുപേരുടെ ഇഷ്ടപ്രകാരാകുമ്പഴേ നിങ്ങൾ കാര്യം പറഞ്ഞേ പറഞ്ഞുതരാൻ അവരോടൊന്ന് വന്നോട്ടെ മാറിക്കണം എന്താ എന്താണ്ടായേ അതെ നാളെ നിങ്ങൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഈ സംഗതി പറഞ്ഞു നിങ്ങൾ ആരും വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്തത് സംഭവം പറയണോ നാട് നന്നാക്കാൻ പറഞ്ഞ ഒരു വരുത്തനെ എല്ലാരും കൂടെ തലേ കയറ്റിക്കൊണ്ട് നടക്കല്ലേ ആ മാന്യന്റെ നാട് നന്നാക്കലേ ഇതിനകത്ത് നടന്നോണ്ടിരിക്ക വാ കാണിച്ചു തരാം നിന്റെ ഈ പോക്കിരുത്തന ഈ നാട്ടിൽ നടക്കില്ലടാ ഒന്നോർത്തോ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടാ നിന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തെ എന്താ സാർ ഉണ്ടായത് ഞാൻ എന്റെ മുറിയിലിരുന്ന് ഈ കുട്ടിയായിട്ട് വർത്തമാനം പറയായിരുന്നു ഈ പന്നമാര് പുറത്തുനിന്ന് വാതിലടച്ച് കുത്തിയിട്ട് പറഞ്ഞോ ചുമ്മാ വർത്തമാനം പറഞ്ഞ അകത്തിട്ട് കൂട്ടാ ഞങ്ങൾ ബ്രാൻഡുണ്ടോ എട്ടും പൊട്ടും തിരിയാത്ത ഈ നമ്പൂരി കുട്ടിയെ ഇവ പണ്ടാര ഞങ്ങൾക്ക് പറയാനാ വയ്യാത്തല്ലേ ചെയ്യുന്നേ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് കളിക്കുക ഇനി അഥവാ എന്തെങ്കിലും അവരെ സംഭവിച്ചു പോയാൽ തന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി നാറ്റിക്കേ ചെയ്യാ ന്യായം പറയാ താനാരാ ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം നാട്ടിലെ കാര്യം നോക്കാൻ താനാരാ ഇവിടത്തെ കളക്ടറോ നിന്റെ വക്കാലത്തൊന്നും വേണ്ട ഇല്ലെങ്കിൽ പറ കൃഷി ഓഫീസിൽ ഈ കുട്ടിക്ക് എന്താ കാര്യം എന്നാലേ ഇവര് തമ്മിൽ ഇഷ്ടത്തില്ല എന്താ കല്യാണം കഴിക്കാനും
ഉറുതി മുട്ടിയപ്പോ അപ്പുകുട്ടനായ മുണ്ടും മടക്കി കുത്തി അങ്ങ് ഇറങ്ങി. അതെ, അവര് തമ്മിൽ ഇഷ്ടത്തില്ല. അതിനിപ്പോ എന്ത് വേണം? രാധ തമ്പുരാട്ടിയെ ശിവൻകുട്ടി സാറ് കല്യാണം കഴിക്കാൻ പോവാ. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആരെതിർക്കാൻ? അപ്പൊ ശിവൻകുട്ടി എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, മൂപ്പരുടെ മനസ്സിലിരിപ്പല്ലേ അപ്പുകുട്ടനായ വിളിച്ചു പറഞ്ഞത്. ദോഷം പറയരുതല്ലോ. സാറും രാധ തമ്പുരാട്ടിയും തമ്മിൽ നല്ല ചേർച്ച. എന്താ കുട്ടി, നല്ലൊരു ദിവസമായിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നാ ഞാൻ ഇറക്കട്ടെ. രാധ തിരുവാതിരകളിയുടെ ഒരുക്കത്തില കാത്തുനിന്ന് കാണാഞ്ഞ ഞാൻ കൊണ്ടുവന്നത്. ഇഷ്ടായില്ല എന്നുണ്ടോ? മുന വെച്ചുള്ള ഈ സംസാരത്തിന്റെ കാര്യം മനസ്സിലായി. അപ്പക്കുട്ടൻ അയാളുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും ആലോചിച്ച് ഈ തല പുണ്ണാക്കണ്ട. വെറുതെ ആണെന്നറിയാമെങ്കിലും കേട്ടപ്പോ നേരിൽ ചോദിച്ച് സത്യം അറിയാന്ന് വെച്ചു. സത്യം അറിഞ്ഞില്ലേ? ഇനി സ്വസ്ഥമായിട്ട് ഉറങ്ങല്ല. ഉറക്കത്തിന്റെ സ്വസ്ഥത പോയിട്ടിപ്പോ മാസം രണ്ട് തികയുന്നു. ഇന്നലെ കുളക്കടവിൽ വെച്ച് തലചുറ്റി വീഴാൻ ഭാവിച്ചു. തുണയ്ക്ക് വന്ന് ഗിരിച്ച് ചോദിച്ചപ്പോ ഊണ് കഴിക്കാത്തോണ്ടായിരിക്കും പറഞ്ഞു. കുട്ടി അത് വിശ്വസിച്ചിരിക്കാം. ഇങ്ങനെ എത്ര കാലം മറച്ചു വെക്കാന്? തിരുവാതിര പ്രമാണിച്ച് നാളെ കൂടെ ലീവ് എടുക്കാന്ന് തീരുമാനിച്ചു. കൂവപ്പായസം കൂട്ടി ഒരു ഊണ് കിട്ടണമല്ലേ. പക്ഷെ ഉത്തര തമ്പുരാട്ടി ഒരു വാക്ക് എനിക്ക് തരണം. തിരുവാതിരയ്ക്ക് ഗിരിജ പാട്ട് പാടില്ല എന്ന്. വല്യമാമ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയാനും പോയില്ല. എന്താ സാറിത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ സാറിനോടൊരു കഥ പറയാം. പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ള ഒരു നായർ തറവാടാണ് പശ്ചാത്തലം. അഞ്ചാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. ആ മരണം കാത്തു കഴിയായിരുന്നു അമ്മ രണ്ടാം കല്യാണത്തിന്. വരനില്ലത്തെ കാര്യസ്ഥൻ. പിന്നീടുള്ള കാലം സാധാരണ കഥകളിലേതുപോലെ തന്നെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രണ്ടാനച്ഛന്റെ ശാപവാക്കുകൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും മകനെ കൊണ്ട് ഇല്ലത്തെ പുറംപണി ചെയ്യിക്കാനായിരുന്നു അങ്ങേർക്ക് താല്പര്യം. എന്നിട്ടും പഠിച്ച് പ്രീ ഡിഗ്രി പാസ്സായി. കാലമെത്ര അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് ദൈവൻ ട്രഷറിയിൽ ഒരു ഗുമസ്തപ്പണി തന്നു. സ്വന്തം കാലിൽ നിൽക്കാറായപ്പോഴും ഇല്ലവുമായിട്ടുള്ള ബന്ധം വിട്ടില്ല. ആ ഇടയ്ക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൊരു അത്യാഗ്രഹം കടന്നുകൂടി. 85 വയസ്സുകാരൻ തിരുമേനിയുടെ ഭാര്യയായിട്ട് ഉത്തര തമ്പുരാട്ടിയെ ആദ്യമായി കണ്ടപ്പോൾ മനസ്സിലന്ന് തോന്നിയത് സഹതാപമായിരുന്നു. പിന്നീട് എപ്പോഴോ അത് ആരാധനയും സ്നേഹവുമായി മാറി. ഇപ്പോഴത് മറക്കാൻ വയ്യാത്തതുപോലെ മനസ്സിലങ്ങ് പതിഞ്ഞിരിക്കുക. ജീവിതത്തിൽ ഇതുവരെ ഞാനൊന്നും മോഹിച്ചിട്ടില്ല. തമ്പുരാട്ടിയോട് ഇത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല. എൻ്റെ ഈ ആഗ്രഹം സാർ ഉത്തര തമ്പുരാട്ടിയോട് പറയാം. അപ്പക്കുട്ട, അത് പിന്നെ സാർ പറയണം. പറയില്ലേ? പറഞ്ഞാൽ മാത്രം പോരാ, ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരും വേണം. പറയാം, എല്ലാം ഞാൻ പിന്നെ പറയാം.